പി.എസ്.സി. 12th ലെവൽ പ്രിലിമിനറി എക്സാം 10/4/2021 നടന്നിട്ടുള്ള കേരള പി.എസ്.സിയുടെ 12th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ആൻസർ കി വിത്ത് സൊല്യൂഷനാണ് ആദ്യ പാർട്ടാണ്. ഒന്നാമത് ചോദ്യം നോക്കാം. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശത്തെയാണ് നമ്മൾ പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്നുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളായി മൗലിക അവകാശങ്ങളെന്ന് പറയുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം പാർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 4A ആണ്, പാർട്ട് 4A ആണ്. ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ഭാഗത്തിൽ ആണ് മൗലിക കർത്തവ്യങ്ങളുള്ളത്. ദെൻ അടുത്ത ചോദ്യം, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം ആത്മാവുമാണ്. ഇതാരുടെ വാക്കുകളാണെന്നാണ്. അംബേദ്കറാണ് ആർട്ടിക്കിൾ 32 ഭരണഘടനാ പരിഹാരം 82 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് 32 ഹെഡ് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് ഡോക്ടർ B.R. അംബേദ്കറാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്ടർ B.R. അംബേദ്കറാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള അവകാശം ഏതാണെന്ന്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29 ആണ് നമ്മുടെ അഞ്ചാമത്തെ മൗലിക അവകാശങ്ങളിൽപ്പെട്ട സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ളത്. അപ്പോൾ C ആണ് ആൻസറ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏതാണ് ഡേറ്റ് എന്നുള്ളത്. A ആണ് ആൻസർ, 26th November 1949. ഓക്കെ, 1949 നവംബർ 26 ഭരണഘടന എഴുതി തയ്യാറാക്കപ്പെട്ടത് എന്നുള്ളത് അവസാനം ആമുഖത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ട് പ്രതിപാദിക്കുന്ന തീയതി. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് ദെൻ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ നയപരിപാടിയും വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത് ആസൂത്രണം എന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പൊതുഭരണം എന്നുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായിട്ടുള്ള ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തി മഹാത്മാഗാന്ധിയാണ്. പൊതുഭരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് മഹാത്മാഗാന്ധി പറയുന്ന വാക്കുകളാണ് ഇത്തരത്തിലുള്ളത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻസ് അത് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമനങ്ങളാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് UPSC ആണ് ആൻസർ. ദെൻ ഈ ഗവൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. ദെൻ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അടുത്തതായിട്ടുള്ളത്, സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയിട്ടുള്ള സ്ഥാപനം എന്നുള്ളത്. ദെൻ ലോക്യുക്ത, ഇതാണ് ആദ്യത്തെ പാർട്ട് ക്വസ്റ്റ്യൻസ്. വളരെ ഒരു വിശകലനാത്മകമായിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അടുത്ത ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.